വർഷം അഭിഷേക് ബച്ചന്റേതായിരുന്നു പ്രണയം ഒഴിവാക്കിയാണ് കരീഷ്മ കിട്ടിയത് ചെറിയൊരു കാലയളവല്ല വലിയ കാലയളവ് തന്നെയാണ് വർഷം എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞതിനു ശേഷമുള്ള വേർപിരിയൽ വിവാഹത്തിനു ശേഷമായാൽ ഇത്രയ്ക്ക് വേദനിക്കില്ല എന്നാൽ പ്രണയിക്കുമ്പോൾ അത് സംഭവിച്ചാൽ തകർന്നു പോകും പക്ഷേ കരീഷ്മ തളർന്നില്ല അഭിഷേകുമായുള്ള പ്രണയം ബ്രേക്കപ്പായി അഞ്ചു മാസം തന്നെ ഡൽഹിക്കാരനായ ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു അമിതാഭ് ബച്ചന്റെ മകൾ ശ്വേതാ ബച്ചനെ വിവാഹം കഴിച്ചത് കരീഷ്മ കപൂറിന്റെ കുടുംബത്തിലേക്കായിരുന്നു അന്നു അന്നുമുതലാണ് ഗോസിപ്പ് കോളങ്ങളിൽ അഭിഷേകും കരീഷ്മയും സ്ഥാനം പിടിക്കുന്നത് എന്നാൽ സാവധാനം ഇരുവരുടെയും പ്രണയം പലരും തിരിച്ചറിഞ്ഞു അങ്ങനെ ബച്ചന്റെ അറുപതാം പിറന്നാൾ ദിനത്തിൽ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടിയിൽ സിനിമയെ വെല്ലുന്ന രീതിയിൽ തന്നെ അമിതാഭ് ബച്ചൻ പ്രഖ്യാപിച്ചു എന്റെ മകൻ അഭിഷേകും കരീഷ്മയും വിവാഹിതരാകുമെന്ന് അപ്പോഴേക്കും ഇരുവരുടെയും പ്രണയം അഞ്ചു വർഷത്തിലെത്തിയിരുന്നു ബച്ചന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ ഇരുവരുടെയും പ്രണയം തകർന്നു അന്ന് ബോളിവുഡിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടി കരീഷ്മയായിരുന്നു പ്രണയം തകർന്ന ഉടനെ കരീഷ്മ സഞ്ജയ് കപൂറിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തിമൂന്നിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞു രണ്ടു മക്കൾ സമീറ ഖിയാൻ രാജ് മുംബൈയിൽ താമസിക്കാൻ കരീഷ്മയും ഡൽഹിയിൽ താമസിക്കാൻ സഞ്ജയും വാശി പിടിച്ചതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞത് എന്തായാലും പ്രണയം തകർന്നതിലൂടെ ലോട്ടറി അടിച്ചത് ഐശ്വര്യറായിക്കായിരുന്നു ബച്ചൻ കുടുംബത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു ഫിലിം കാർട്ട് നിങ്ങളാണ് കരുത്ത് സബ്സ്ക്രൈബേഴ്സ് ഏഴു ലക്ഷം കടന്ന് മുന്നോട്ട് നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി